ഹായ് ഫ്രണ്ട്സ്, ഞാൻ റഷീദ് അലി. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ഷെങ്കൻ കൺട്രിയിൽ റീസെന്റ്ലി ആഡ് ആയ ഒരു കൺട്രിയാണ് ബൾഗേറിയ. അതുകൊണ്ട് തന്നെ ബൾഗേറിയയുടെ പറ്റിയുള്ള കുറച്ച് അപ്ഡേറ്റ്സ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ബൾഗേറിയ ഷെങ്കണായി എന്നത് തന്നെ ഒരു അട്രാക്ഷനാണ്. കാരണം ഷെങ്കൻ കൺട്രിയിൽ പല ആളുകളും MBBS പഠനത്തിന് വേണ്ടി നമ്മളെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അപ്പോ ബൾഗേറിയയില് മറ്റുള്ള ഷെങ്കൻ കൺട്രിയെ അപേക്ഷിച്ച് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പോളണ്ട്, ലാറ്റ്വിയ, ലിത്വാനിയ ഇതുപോലുള്ള കൺട്രികളാണ് റീസെന്റ്ലി സ്റ്റുഡൻസ് ഷെങ്കൻ കൺട്രി എന്നുള്ള നിലക്ക് ചൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഇങ്ങനത്തെ കൺട്രികളിലെല്ലാം തന്നെ ഇപ്പൊ പോളണ്ടിലൊക്കെ തന്നെ പറയുകയാണെങ്കിൽ ഏകദേശം ട്യൂഷൻ ഫീസ് എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 12,000, 13,000 up to 16,000 വരെ യൂറോ പെർ ഇയർ ഫീസ് വരുന്നുണ്ട്. അപ്പോൾ ഒറ്റുകത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് പോളണ്ടിൽ MBBS പഠിച്ചിറങ്ങാൻ ഏകദേശം 1 crore around വരുന്നുണ്ട്. ഇനി അത് നമ്മൾ ലാറ്റ്വിയ, ലിത്വാനിയ പോലുള്ള കൺട്രിയിലേക്ക് മൂവ് ചെയ്താലും ഏകദേശം ഒരു 12,500 to 13,000 euro പെർ ഇയർ ഫീസ് വരുന്നത്. ഇവിടെയാണ് ബൾഗേറിയയുടെ പ്രസക്തി. കാരണം ബൾഗേറിയ റീസെന്റ്ലി ഷെങ്കണായി കൊണ്ട് തന്നെ ഈ പോളണ്ടിലൊക്കെ പഠിക്കുന്ന അതേ ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും. എന്നാലോ ഫീസിനത്തിൽ നോക്കുകയാണെങ്കിൽ അറ്റ് പ്രസന്റ് ഇപ്പൊ ഫ്യൂച്ചറിൽ നമുക്ക് പറയാൻ പറ്റില്ല, 2024 അവിടുത്തെ ഫീസ് വരുന്നത് ഏകദേശം 8,500 to 9,000 ആണ് പെർ ഇയർ ഫീസ് വരുന്നത്. അത് നമുക്ക് സെമസ്റ്റർ വൈസ് വേണമെങ്കിൽ അടക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ബൾഗേറിയ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ള ഏഷ്യൻ കൺട്രിയെ പോലെ നമുക്ക് ഷെങ്കൻ കൺട്രികളിൽ MBBS അഡ്മിഷൻ അത്ര ഈസി അല്ല. ഡയറക്റ്റ് ആപ്ലിക്കേഷൻ എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്താൽ തന്നെ അവർ വെരിഫൈ ചെയ്ത് എൻട്രൻസ് എക്സാം ത്രൂ ആണ് എല്ലാ യൂണിവേഴ്സിറ്റികളും തന്നെ സ്റ്റുഡൻസിനെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ബൾഗേറിയയിൽ ഓരോ യൂണിവേഴ്സിറ്റി വ്യത്യസ്ത സമയങ്ങളിലായിട്ടാണ് എക്സാം നടക്കുന്നത്. ഇനി യൂണിവേഴ്സിറ്റികളിലേക്ക് വരികയാണെങ്കിൽ ബൾഗേറിയയിലെ ഓരോ യൂണിവേഴ്സിറ്റികളും വ്യത്യസ്ത സമയങ്ങളിലാണ് എൻട്രൻസ് എക്സാം നടക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജൂലൈ, ഓഗസ്റ്റ് ഈ സമയത്ത് എക്സാം നടക്കുന്ന യൂണിവേഴ്സിറ്റികളാണ് വേർണ, അതുപോലെ തന്നെ ഫ്ലോയിഡ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന യൂണിവേഴ്സിറ്റിയാണ് സോഫിയ. സോഫിയയിൽ നോർമലി ഒരൊറ്റ എക്സാം ആണ് ഉണ്ടാവാറ്. ഇപ്പോൾ ഈ 2024 എക്സാം വരുന്നത് September 17. ഓക്കെ, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ സോഫിയ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓപ്പൺ ആകുന്ന യൂണിവേഴ്സിറ്റിയാണ് പ്ലാവനിലെ എക്സാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ September 1 മുതൽക്ക് സ്റ്റാർട്ട് ചെയ്യും. September, October, November വരെ അവരെ എക്സാം അവർ ഷെഡ്യൂൾ ചെയ്യാറുണ്ട്. പ്ലവൻ എന്ന യൂണിവേഴ്സിറ്റിയിലേക്കുള്ള വേറെ അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ MBBS കൗൺസിലിംഗ് ത്രൂ, ഗവൺമെന്റ് ത്രൂ, അല്ലെങ്കിൽ നാട്ടിൽ MBBS നോക്കുന്ന ആളുകൾ, നാട്ടിൽ മീൻസ് ഇന്ത്യക്കകത്ത്, കേരളത്തിലോ കേരളത്തിന്റെ പുറത്തോ. കാരണം നിങ്ങൾക്കറിയാം നാട്ടിലത്തെ കൗൺസിലിംഗ് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ആ സമയമാവും. അപ്പൊ ഈ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അഡ്മിഷൻ പോസിബിൾ ആകുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് പ്ലവൻ. പ്ലാൻ ബി എന്നുള്ള നിലക്ക് ഇപ്പൊ നാട്ടിൽ കിട്ടിയില്ലെങ്കിൽ ഏകദേശം അതേ റേഞ്ചിൽ, ഇപ്പോൾ നിങ്ങൾക്ക് നാട്ടിലാണ് നിങ്ങൾക്ക് MBBS നമുക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 8 lakh to 9 lakh ഫീസ് വരുന്നുണ്ടെങ്കിൽ നമുക്കത് ബൾഗേറിയയിലേക്ക് പ്ലവനിലേക്ക് പോയേക്കാൻ ബിലോ 8 lakh ആണ് അവർ ഫീസ് വരുന്നത്. അതും നമുക്ക് സെമസ്റ്റർ ഫീസ് കൊടുക്കാം. അപ്പൊ ഓൾ ടുഗദർ ഒരു പ്ലാൻ ബി എന്നുള്ള നിലക്ക് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു യൂണിവേഴ്സിറ്റിയാണ് പ്ലാൻ. നമ്മൾ 6 years ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബിലോ 70 lakh എമൗണ്ട് നിൽക്കുന്നതുമായ ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നാട്ടിൽ MBBS നോക്കുന്ന ആളുകൾ ആ ഒരു റേഞ്ചിൽ നമുക്ക് പുറത്ത് സെക്യൂർ ആയ. കാരണം നിങ്ങൾക്കറിയാം NMC റൂൾസ്, റോംസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം അടിക്കടി മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷെങ്കൻ കൺട്രിയിൽ സെറ്റിൽ ചെയ്യണമെങ്കിൽ സെറ്റിൽ ചെയ്യാം. അതല്ല നാട്ടിലേക്ക് വന്നിട്ട് FMG അല്ലെങ്കിൽ നെക്സ്റ്റ് എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് നാട്ടിൽ സെറ്റിൽ ചെയ്യാം. അതുപോലെ തന്നെ വേറെ ഓപ്ഷൻ ഷെങ്കൻ കൺട്രി ആയതുകൊണ്ട് തന്നെ UK അതുപോലെ അയർലാൻഡ് പോലുള്ള കൺട്രികളിലേക്കും നമുക്ക് മൂവ് ചെയ്യാൻ ഒരു ഈസി പാത്ത് വേ ആണ് ബൾഗേറിയ. അപ്പൊ അതുകൊണ്ട് ബൾഗേറിയ MBBS അഡ്മിഷൻ, അതിന്റെ എക്സാംസ്, അതുപോലെ തന്നെ അതിന്റെ എൻട്രൻസ് എക്സാംസ്, അതുപോലെ അതിന്റെ രജിസ്ട്രേഷൻ ഇതുപോലുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാൻ മറക്കണ്ട. എന്റെ നമ്പർ ഇതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ബൈ.